നമസ്കാരം. പിസി ജോർജ് എന്ന രാഷ്ട്രീയ സിംഹത്തെ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമായിരിക്കുമെന്ന് തന്നെ പറയാം. ഏതു സാഹചര്യത്തിലും മുൻപിൻ നോക്കാതെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പിസി ജോർജിന്റെ ശൈലി നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. ഇന്ന് പൂഞ്ഞാർ മുൻ MLA പിസി ജോർജ് തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ പിസി ജോർജ്. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വെച്ചിരിക്കുന്ന ജോസഫൈ എന്ന് പറയുന്ന സ്ത്രീ ഒരു മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണെന്ന എൻ്റെ അഭിപ്രായം. അതിൻ്റെ പേരിൽ ഒരു മുഴുപ്പ് പറയാൻ മാത്രമല്ല, ഏപ്പിനാകാം ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈന്റെ പ്രസ്താവനയും തുടർന്നുള്ള രാജിയുമൊക്കെ വിവാദമായല്ലോ. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യം എനിക്ക് പറയാനുള്ളത്, വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വെച്ചിരിക്കുന്ന ജോസഫൈ എന്ന് പറയുന്ന സ്ത്രീ ഒരു മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണെന്ന എൻ്റെ അഭിപ്രായം. ഒരു മാനസികമായ നല്ല നിലയിലുള്ള ഒരു സ്ത്രീക്കും പറയാവുന്ന ഉത്തരവല്ല ഒരു കുടുംബിനിയോട് വേദനിച്ചുകൊണ്ട് അവരെ ഫോണിൽ വിളിച്ച ആ സ്ത്രീയോട് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ മനസ്സ് ശരിയല്ല, അത് അവരുടെ കുടുംബജീവിതം തന്നെ കുഴപ്പമായിരുന്നു എനിക്കറിയാം. നീ അവർ ഭർത്താവ് ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ലൊരു കുടുംബിനി പോലും അല്ലാത്ത, കുടുംബജീവിതം പോലും ഇല്ലാത്ത, എന്തിനും ആരുമായിട്ട് തർക്കം ഉണ്ടാക്കുന്ന ഒരു നീറും നിറവും ഇല്ലാത്ത ഒരു സ്ത്രീയെ പിടിച്ച് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. ഈ പിണറായി വിജയനെ ഭയപ്പെട്ട് CPM സെക്രട്ടേറിയറ്റ് മെമ്പർമാർ സ്വന്തം പാർട്ടിയെ നശിപ്പിക്കരുത്. ഇതുപോലുള്ള അത് കേന്ദ്ര കമ്മിറ്റിയൊക്കെ നോക്കണം. ഇതുപോലെ വിവരദോഷി കേന്ദ്ര കമ്മിറ്റി വേണം CPM. അപ്പോൾ CPM ഗതി എന്താ? CPM പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ അപമാനമാണ് ഈ സ്ത്രീ. ഒരു വേദനിക്കുന്ന ഒരു സ്ത്രീയോട് പോലീസിൽ ചെന്ന് പറയാൻ പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ വഴി അനുഭവിച്ചോട്ടെന്ന് പറയുക, എന്താ ഇത്? ഒരു മാനസിക രോഗിക്ക് മാത്രം അങ്ങനെയൊക്കെ പറയാൻ കഴിയും. പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള പോര് നമ്മളെല്ലാം കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു പരിതസ്ഥിതിക്ക് ചേർന്നതാണോ അത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം, പിണറായി വിജയൻ ഒരു കബളിപ്പിലൂടെയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മത നേതാക്കന്മാരെയൊക്കെ എല്ലാ വിധത്തിലും സ്വാധീനിച്ചു. പണം കൊടുക്കേണ്ടവരെ പണം കൊടുത്ത്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തി, അങ്ങനെ മറ്റ് മാർഗം ഉപയോഗിക്കേണ്ടവരെ അങ്ങനെ ആ മാർഗം ഉപയോഗിച്ച് എല്ലാവിധ തീവ്രവാദ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത്. ആ പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് മല്ലൻ മഹാദേവൻ കളിയിലാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്നയാൾ വെറും ഒരു ഭീരുവും അതിലപ്പുറമായിട്ടൊരു ഒരു 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 എന്താ ഒരു വാക്കുപയോഗിക്കുന്നത് അപമാനകരമാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് കസേരയിലിരിക്കാൻ പോലും പിണറായി വിജയന് യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 60 കൊല്ലം മുമ്പ് ബ്രണ്ണംകുളയിൽ നടന്ന ഒരു സംഭവം സംബന്ധിച്ച് മനോരമ ആഴ്ചപ്പതിപ്പില്ല, അതാണ് രസം. അത് ആര് വായിക്കും? ഞാൻ വായിച്ചിട്ടില്ല. എത്ര പേര് വായിക്കുന്നു? ആഴ്ചപ്പതിപ്പിലങ്ങാണ്ട് സുധാകരൻ പറഞ്ഞപ്പോൾ ഒരു സെൻറ്റൻസ് പിണറായിയെ പറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ചോദ്യോത്തരം. നീ ഇന്ന് 6 മണിക്കത്തെ പുള്ളിയുടെ തള്ളുണ്ട് പത്രക്കാരുടെ മുന്നിൽ. ആ തള്ളിനിടയ്ക്ക് ഒരു പത്രക്കാരനെ കൊണ്ട് ചോദിപ്പിക്കുക. ചോദിപ്പിച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞാൽ ചോദിപ്പിച്ചെന്നുള്ള ശരിയാണല്ലോ. എന്നിട്ട് ആ പത്രക്കാരൻ എന്താണ് പ്രസാരം പറഞ്ഞതിൻ്റെ അഭിപ്രായം ചോദിക്കുക, അപ്പോഴേ കള്ള എടുക്കുക, അങ്ങ് നീണ്ട് പ്രസംഗിക്കുക. അത് എഴുതിക്കൊണ്ട് വന്നതല്ലേ അങ്ങേർ? ആ ചോദ്യം പത്രപ്രവർത്തകന് ചോദിപ്പിച്ചതെന്നുള്ള ഉറപ്പല്ലേ? എന്നതാ പ്രത്യേകിച്ച് 25 മിനിറ്റ് നേരം നിന്ന് പ്രസാകരനെ ചീർത്ത് വിളിക്കുക? ഇയാളൊരു മാന്യനാണ്. ഒരു മുഖ്യമന്ത്രിയുടെ കസരി ഇരിക്കാൻ യോഗ്യത ഉണ്ടോ? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ബെണ്ണംകുളയിൽ എന്ത് നടന്നു എന്നുള്ള ഇവിടുത്തെ പ്രശ്നമാണ്. 60 കൊല്ലം മുമ്പ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട്. ഞാൻ ദേവരെ പഠിച്ചിരുന്ന കാര്യം എൻ്റെ ചെറുപ്പമല്ലേ? ആവശ്യത്തിന് അപ്പം പണം തരുന്നു, ഞാൻ എന്തെല്ലാം പൂക്കുറുത്തരം കാണിച്ചു, എനിക്ക് തന്നെ സഹതാപം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ല പറയാം, ഞാൻ MLA ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ കുളം വിട്ടതിന് ശേഷം ഞാൻ തേവരക്കുളയിൽ പോയിട്ടില്ല. MLA ആയപ്പോൾ തേവരക്കുളയിലെ പ്രൊഫസേഴ്സും പ്രിൻസിപ്പൾസും ഒക്കെ എൻ്റെ അടുത്ത് വരുമായിരുന്നു. സാർമാർ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ കുളം ഞാൻ പോയില്ല, കാരണം ഞാൻ അതുപോലെ പാപം ചെയ്തതാണ്. അവസാനം അവരെല്ലാം കൂടി നിർബന്ധിച്ച് അവിടെ PTA പൊതുസമ്മേളനം വെക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. ഞാൻ ആ യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ആ കോളേജിൽ ഞാൻ ചെയ്ത മഹാപാപത്തിനുള്ള ക്ഷമ പറഞ്ഞു. അവരാരും പ്രതീക്ഷിച്ചതല്ല.
എന്നെ മെയിൻ പ്രസംഗം ആ സബ്ജക്റ്റ് ആയിരുന്നു. ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി ചെയ്യരുതാത്ത എന്തൊക്കെ അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പ്രസംഗിച്ചു, ക്ഷമ പറഞ്ഞു. എൻ്റെ കാലിൽ ഇപ്പോഴൊരു ഒരു പിച്ചാത്തിൽ കുത്തിൻ്റെ പാടുണ്ട്. ആ പഠിക്കുന്ന കാലത്ത് കെ എസ് സി മാണി ജോസഫ് തർക്കമാ മേടിച്ചതാണ്. പക്ഷേ ഞാനിതായിരുന്നു പറയാറില്ല. ആ കുതിയാളിപ്പം എൻ്റെ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ തോറ്റെങ്കിലും എനിക്കുണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടെന്നറിയോ. ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ പിള്ളേർ പലതും ചെയ്യും. അതിൻ്റെ പേരിലൊരു മുഴുപ്പ് പറയാൻ മാത്രമുള്ള ഏപ്പിനാകാം ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. 3.5 കോടി 65 ലക്ഷം ജനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നയാളാണ്. അങ്ങേര് എന്തൊരു ചീപ്പായിട്ടാണ് കോളേജിൽ രാഷ്ട്രീയം പറയുന്നത്! അപമാനകരം, മ്ലേച്ഛം. മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ അങ്ങനെ യോഗ്യതയില്ല എന്ന് തെളിവാണ്. പക്ഷെ വേറെ കാര്യം ഓർക്കണം, സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായി വന്നപ്പോൾ അങ്ങേർക്ക് ചൊറിഞ്ഞു എന്നല്ലേ അതിനർത്ഥം? ഇല്ലേ, ഇതിനു മുമ്പ് സുധാകരൻ ഉണ്ടല്ലോ, അയാൾക്ക് പറയാമായിരുന്നു മുഖ്യമന്ത്രിക്ക്, പറഞ്ഞില്ലല്ലോ. കെ പി സി പ്രസിഡൻ്റായിട്ട് സുധാകരൻ വന്നപ്പോൾ അയാൾക്ക് മനസ്സിൽ വിറപ്പുണ്ടായി, വിറയലുണ്ടായി. അവിടെ കള്ളത്തരം മുഴുവൻ പുറത്തുവരുന്നു മനസ്സിലായി. അപ്പോൾ പിണറായി വിജയൻ ഒരു മുഴം മുമ്പേ കല്ലിൽ തെറിഞ്ഞതായി, ഇത് മോശമായിപ്പോയി. എന്നാ ഒന്ന് ആലോചിച്ച്, ഒരു നിസ്സാര കാര്യമില്ല. ഇപ്പം കേരളം സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത്രമാത്രം സ്ത്രീ പീഡനം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ ആത്മഹത്യ ഇതുപോലെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതാ വനിതാ കമ്മീഷൻ ഒരു വിവരദോഷി ഇരിക്കുന്നു ഞാൻ പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച്, ഒരു നിനിങ്ങാന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ പത്രത്തെയും പെൺപഴിച്ച് 3 വനിതകളുടെ മരണം ഒന്ന് ആലോചിച്ച്, എന്ത് സങ്കടകരമാണ്! ആത്മഹത്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കൊലപാതകമാണ്. കേരളത്തിലെ എൻ്റെ ഒരു അഭിപ്രായം, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഒറ്റക്കെട്ടായി ഈ ഭർത്താക്കന്മാരുടെ പീഡനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശമ്പളം, ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഉദ്യോഗസ്ഥന്മാർ ഒരെണ്ണം പുരുഷനാണെങ്കിൽ ഒരെണ്ണം സ്ത്രീ ആയിരിക്കണം തീരുമാനിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാത്തിനും സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ കൈകളിലേക്ക് ഈ അധികാരം മുഴുവൻ കൊടുക്കണം എന്നുള്ള അഭിപ്രായം പരസ്യമായി രേഖപ്പെടുത്തുക. അപ്പോഴേ സ്ത്രീകൾക്കെതിരെ നീക്കം അവസാനിക്കൂ. പിണറായി വിജയൻ നന്നാകണമെങ്കിലും അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ആലോചിക്കൂ, ഈ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വരാൻ ഇടയായത് ആ ആരോഗ്യമന്ത്രി ടീച്ചറിൻ്റെ സുദീർഘമായ സേവനമാണ്. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ ജയിച്ചിട്ട് അവരെ മന്ത്രിസഭയിൽ എടുത്തിട്ടില്ല. എന്താ കാര്യം? തങ്ങളെയൊക്കെ വലിയവരാരും തൻ്റെ കൂടത്തിൽ വേണ്ട, ഇതാ പിണറായി വിജയൻ. അതായത് ചെറിയ മനസ്സിൻ്റെ, അത് കോഴിക്കുഞ്ഞിനെന്ന് പറയാൻ പറ്റില്ല, ഒരു കരിയില പക്ഷിയുടെ മനസ്സാണ് പിണറായി വിജയൻ ഉള്ളത്. അതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് അദ്ദേഹം യോഗ്യതല്ല എന്ന് പറയാൻ കാരണം. ഇപ്പോൾ കോൺഗ്രസിൽ പുതിയൊരു നേതൃത്വം വന്നിരിക്കുകയാണ്. വി ഡി സതീശനും കെ സുധാകരനും ചേർന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സാധ്യത കോൺഗ്രസിനുണ്ടെങ്കിൽ ഈ മാറ്റത്തോടെ മാത്രമേ ഉള്ളൂ. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല മോശമായിരുന്നില്ല. അത് സത്യം എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നില്ലെങ്കിൽ വളരെ ശക്തമായി നിയമസഭയിൽ ഈ ഭരണകക്ഷിയുടെ എല്ലാ കൊള്ളയും വൃത്തികേടും നിയമസഭയിൽ അവതരിപ്പിച്ചയാളാണ്. പക്ഷേ അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലാതായിപ്പോയി. അതാണ് കഴിഞ്ഞ പിണറായി വിജയൻ്റെ നേട്ടം. പിന്നെ കിറ്റും റേഷനും കൊടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കാശ് മുടക്കിയാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തവണ ഒരു വി ഡി സതീശനെ പോലെ നല്ല ഒരു പ്രതിപക്ഷ നേതാവാണ് വന്നിരിക്കുകയാണ്. പക്ഷേ അത് സ്വല്പം കൂടി കോൺഗ്രസ് നേതൃത്വം രമേശ് ചെന്നിത്തലയായിട്ട് ആലോചിച്ച് ചെയ്യാമായിരുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്തുപാട്ടെ വന്ന് പ്രതിപക്ഷ നേതാവാണ്, ഒരു നല്ല പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ സുധാകരൻ വന്നു. കെ പി സി പ്രസിഡൻ്റായിട്ട് സുധാകരനേക്കാൾ കൂടി ഒരാൾ ഇപ്പോൾ വരാനില്ല. ഇതുപോലെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉണർവ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ നേതാവ് പ്രിയങ്കനായ സുധാകരനാണെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിപക്ഷ നേതാവും കൊള്ളാം, കെ പി സി പ്രസിഡന്റും കൊള്ളാം. ഇങ്ങനെ നമ്മുടെ കെ മുരളീധരനെ കൂടി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വെക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴത്തെ എൻ്റെ 100 ഇരട്ടിയെ വളരും. അടുത്ത യു ഡി എഫ് ശക്തിപ്പെടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പോരാട്ടത്തിന് പിണറായി വിജയൻ്റെ ഈ കൊള്ള മുഴുവൻ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് നേരിടാനുള്ള അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരള ജനപക്ഷം സെക്യുലറിൻ്റെ ചെയർമാൻ സ്ഥാനത്താണ് അങ്ങിപ്പോൾ ഇരിക്കുന്നത്. അങ്ങയുടെ ആ പുതിയ സ്ഥാനത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് കേരള ജനപക്ഷം സെക്യുലർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ MLA ആയിരുന്നപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇലക്ഷൻ വന്നപ്പോഴാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. ഇപ്പോൾ
അവിടെ സംസ്ഥാന കമ്മിറ്റി ഇ കെ ഹസൻകുട്ടിയാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹം വളരെ നിർബന്ധമായി അദ്ദേഹം ഉൾപ്പെടെ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ഞാൻ അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ ശക്തമായ പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജില്ലാ കമ്മിറ്റികളെല്ലാം ഉണ്ട്, എല്ലാം മരച്ച് നിൽക്കുക. കാരണം ഞാനിവിടെ മത്സരിക്കുന്നതിന് കാരണം പൂഞ്ഞാറ്റിൽ ഒതുങ്ങിപ്പോയതാണ്. അതിന് മാറ്റം വരും. 14 ജില്ലാ കമ്മിറ്റിയും പുനർജീവിപ്പിക്കും. 137 നിയോജക കമ്മിറ്റിയുള്ള ഇപ്പോൾ അതെല്ലാം ഒരു പരുവായിട്ട് നിൽക്കുക. എല്ലാ നിയോജക മണ്ഡല കമ്മിറ്റിയും കഴിയുന്ന പോലെ 140 പുനർജീവിപ്പിച്ചുണ്ടാക്കാൻ നോക്കും. എൻ്റെ ശക്തമായ പ്രതിപക്ഷം എന്തെങ്കിലും മുന്നോട്ട് പോകും. ചേരാൻ കഴിയുന്ന എന്താ മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റി ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അഭിപ്രായം വന്നത് ശരിയല്ല. മുന്നണി എന്താ എന്നുള്ളത് ഈ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് അത് ഞങ്ങളെ അറിയിക്കും. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. 32 വർഷങ്ങൾക്ക് ശേഷം പി സി ജോർജ് ഇല്ലാത്ത ഒരു ഈരാറ്റുപേട്ട, അത് താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? എന്താണ് അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം? ഈ 32 വർഷം എന്ന് പറയാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 72-73 മുതൽ ഈരാറ്റുപേട്ട ജീവിക്കുന്നയാളാണ്. അപ്പോൾ സത്യത്തിൽ ഒരു 50 വർഷത്തെ ഈരാറ്റുപേട്ട പി സി ജോർജ് എന്ന് വേണം പറയാൻ. അത് ഞാൻ MLA ആണെങ്കിലും അല്ലെങ്കിലും ഈരാറ്റുപേട്ടയുടെ അത്ര ബന്ധമുണ്ട്. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നു. പക്ഷേ എൻ്റെ ഞാൻ ആരെയൊന്നും പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ പറ്റിയ അബദ്ധമല്ലേ. അവർ മുസ്ലിം വിരുദ്ധനാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ നോക്കി ആരും നടക്കലായിരുന്നായിരുന്നത്. പക്ഷേ ഇത്തവണ സംഭവിച്ചത് ഈ കൊറോണ ആയതുകൊണ്ട് എനിക്കെതിരെ നടത്തിയ കള്ളപ്പുറം ഞാൻ അറിഞ്ഞില്ല. ഞാൻ കള്ളപ്പുറം ചെയ്യുന്നത് ഹൗസ് ടു ഹൗസ് ഡോർ ടു ഡോർ ക്യാമ്പയിനായിരുന്നു. എന്നിട്ട് ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് ഞാൻ പലയിടത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചൊരു ഒരു കാസറ്റൊക്കെ ഉണ്ടാക്കി അത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഈരാറ്റുപേട്ടയിൽ എല്ലാ വീട്ടിലും കയറ്റി കേൾപ്പിച്ചു. എന്നിട്ട് ഞാൻ അറിയുന്നില്ല കേൾക്കുന്നു അയ്യോ പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞു. അത് ഈ നിയമത്തിൽ മുഴുവൻ മുസ്ലിം കുടുംബങ്ങളും കൊണ്ടുപോയി വൃത്തികെട്ട രീതിയിൽ കേൾപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് നല്ല നോമ്പുകാലമായപ്പം പള്ളി പ്രസംഗിക്കാനും പറ്റിയവർക്ക് നമുക്കെതിരായിട്ട് ആരും അറിയുന്നില്ലല്ലോ. അങ്ങനെ മനഃപൂർവ്വം എനിക്കിട്ട് ചെയ്ത ചീത്താണ്. പക്ഷേ ഒരു സംശയം വേണ്ട, സത്യം മനസ്സിലാവും. ഒരിക്കലും പൂഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങൾ എനിക്കെതിരായിട്ട് പോകാൻ അവർക്ക് കഴിയില്ല. ഇപ്പോൾ പുതിയ ഭരണ സംവിധാനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം നടക്കുന്നില്ല എന്ന വികാരം അവർക്കിപ്പോൾ തന്നെ ഉണ്ട്. ഇന്ന് തന്നെ എത്ര പേരെൻ്റെ അടുത്ത് വന്നില്ലേ ഈരാറ്റുപേട്ടക്കാർ. എന്നെ വേദനിക്കുന്ന അനുഭവം, ഞങ്ങൾ വിളിച്ചപ്പോൾ MLA ഇതിലൊന്ന് ഇടപെടുകയാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ പരാതി. ഞാൻ ഇടപെടുകയല്ലെന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാനതുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടുകയില്ല. ഞാൻ കേരള ജനപക്ഷം സെക്യുലർ എന്നതിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. പൂഞ്ഞാറിന് കേരളത്തിൽ ഒരു കാര്യത്തിലും ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് MLA ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മറ്റ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലുണ്ട്, അവർ ചെയ്യട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം ചോദിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുണ്ട് ചോദിച്ചാൽ ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അതും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും മുന്നോട്ട് പോട്ടെ, അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ്. തത്വമേ ന്യൂസിനോട് താങ്കളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമേ TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമേ TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്